ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കുട്ടി ഡ്രൈവർ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരിടം വരെ പോകാമെന്ന് വെച്ച് ചെറിയൊരു സർപ്രൈസ് ഇരിക്കട്ടെ. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കാണിക്കാം. നല്ലൊരു സ്ഥലമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ റിലാക്സ് ചെയ്ത് സൈഡിലിരുന്ന് പോകാമെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഒരു ടെൻഷനും ഇല്ല വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ച് വായുഗുളിക മേടിക്കാനുള്ള സ്പീഡിൽ എങ്ങോട്ടാ ഓടുന്നതെന്നല്ലേ. വാ, ഇനി നിങ്ങളെ കാണിക്കാം. റിവർ സൈഡ് മ്യൂസിയം, പറയാതിരിക്കാൻ പറ്റില്ല. പഴയ വണ്ടികളുടെ കളക്ഷൻസാണ്, നല്ല രസമാണ്. അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെയുണ്ടല്ലോ പ്രൗഢ ഗംഭീരമായിട്ട് നിൽക്കുന്നൊരു ഡ്രാമ ആണ്. പൈസ കൊടുക്കേണ്ട കേട്ടോ, ഫ്രീ എൻട്രിയാണ്. പിന്നെ ഒരു ബേബി ഇതുണ്ട്, എന്താ മിറർ, അതിൻ്റെ മുമ്പിൽ നിന്ന് ഏത് കോലത്തിൽ വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം. നല്ല രസം അല്ലേ. പിന്നെയുള്ളത് ടെസ്ലയാണ്, ഇച്ചിരി കൂടിയ പുള്ളിയാണ്. ആയിക്കോട്ടെ, ഇലക്ട്രിക്കാണ്, നമുക്ക് കാണുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. പോലീസുണ്ടെ, സൂക്ഷിച്ചോണം, വലിയ പഴയ പോലീസ് വണ്ടി കിട്ടും. അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇരുന്നു കളർഫുള്ളായിട്ടൊരു വണ്ടി എടുക്കുന്നു. അപ്പോൾ വിചാരിച്ച് ഇതെന്താണെന്ന് നോക്കിക്കൊണ്ടല്ലോ, പാകിസ്ഥാൻ സിറ്റികളിൽ പണ്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് പോലും. നല്ല രസമാണ് ഇത്. കൽക്കരിയിട്ട് കൂകിപ്പായുന്ന തീവെട്ടിയെ പഠിച്ചിട്ടില്ലേ, അതൊന്നുകൂടെ ഓർത്തു. ആ പഴയ കൽക്കരി വണ്ടിയാണിത്. പിന്നെ ഉള്ളത് ഇവിടെ റോയൽ ഫാമിലിക്ക് ഫുഡ് കൊണ്ടുപോകാനായിട്ട് സെപ്പറേറ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്, അതിൻ്റെ സൈഡിലൊരു വണ്ടിയൊക്കെ ഉണ്ട്. ഇത് മൊബിലിറ്റി സ്കൂട്ടറാണ്, അതായത് കമ്പനി അവിടെ വെച്ചതാണ്. ഇതാണെങ്കിൽ ഭയങ്കര കീഴിക്കറിയത്തില്ലേ, നോ കളർഫുള്ളായിട്ടുള്ള വണ്ടികളാണെന്ന് ഒന്നും പറയണ്ട. ഇത് കണ്ടോ, ഇത് പഴയ കാരവാനാണ്. ഇവരെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല, എത്ര പഴയ കാലത്ത് ഇവർ ഹോളിഡേക്ക് പോയിരുന്നു. കാരണം നല്ല കാര്യങ്ങൾ നമ്മളെപ്പോഴും എടുക്കണം അല്ലേ. എന്തിനേക്കിലുമൊക്കെ വിമർശനങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വിട്ടുകളണം. അത് വിമർശനത്തിൽ തന്നെ നല്ലതാണെങ്കിൽ നമുക്കത് കൈക്കൊള്ളാമെന്ന് പറഞ്ഞതുപോലെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവർക്കുള്ള സമയവും പൈസയും അന്നും ഇന്നും കരുതിയിരുന്നു. നമ്മളും കുറച്ചൊക്കെ ഇവരെ നമുക്ക് ഈ കാര്യത്തിൽ ഫോളോ ചെയ്യാം, ഇല്ലെങ്കിലേ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ജീവിതം നായ നക്കി എന്നൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാം. പിന്നെയുള്ളത് എന്താണെന്നോ, ഒരു സിറ്റിയാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുതിരവണ്ടി, കടകൾ, അങ്ങനത്തെ കാര്യങ്ങൾ പഴയ കാലമാണ് ഈ കാണിക്കുന്നത്. ഇതുകൊണ്ട് അന്ന് ഓൺലൈനൊന്നുമില്ല, അതുകൊണ്ട് തയ്യൽക്കടകളൊക്കെയാണ്, അത് ഉടുപ്പും ഒക്കെ തയ്ച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം മേടിച്ച് നമുക്ക് വീട്ടിൽ പോകണ്ടേ. ഇനി ഇവരുടെ പഴയ സബ്വേ കാണിക്കുവാണേ. അപ്പം നമുക്ക് അതൊന്ന് കണ്ടിച്ച് പോകാം അല്ലേ. അപ്പം ഞാൻ നോക്കി, ഇപ്പോൾ ടിടിആറില്ല, ആൾക്കാരില്ല, ഒന്നുമില്ല. എന്നാലും ഇതെല്ലാം ഒന്ന് കയറിയേക്കാന്ന് വെച്ചു. നല്ല സുഖമല്ലേ, സമാധാനമായിട്ട് ഇച്ചിരി നേരം യാത്ര ചെയ്യാമെന്നുള്ള മട്ടിൽ ഞാൻ അതിനകത്തുനിന്ന് കയറിയിരുന്നു. അടിപൊളി. എൻ്റെ ഫോട്ടോഗ്രാഫറാണെങ്കിൽ സൂപ്പറായിട്ട് എല്ലാം പിടിക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ചുമ്മാ ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കാം. ടിടിആർ വരുമെന്ന് പേടിക്കുകയേ വേണ്ട. അതാണ്ട് നോ സ്പിറ്റിംഗ്, നോ സ്മോക്കിംഗ്, അതൊക്കെ എന്നുമുണ്ട് മക്കളേ. ഇനി പുറത്തോട്ടിറങ്ങി വഴിയൊന്നും തെറ്റിയാലും ഇവിടെ നല്ല സൈൻ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇത് പഴയ സ്കേറ്റിംഗ് ബോർഡാണ്, ഇച്ചിരി ഭംഗി കുറവാണെന്നേ ഉള്ളൂ. ഫൗണ്ടേഷനും പൗഡറും ഒക്കെ ഇട്ടിപ്പം അത് കുറേ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ, സ്കൂട്ടറുകളുടെ ഒരു കളക്ഷൻ, അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഏതൊക്കെ തരത്തിലുള്ള സ്കൂട്ടറുകളുണ്ടെന്ന് നോക്കിക്കേ, സൂപ്പർ. അയ്യോ, ഇത് കാണുമ്പോൾ കണ്ണഞ്ചിക്കുക, ഇത് കൂട്ട് കളറേ ഉള്ളൂ, പഴയ എല്ലാം വണ്ടിക്കുന്നു തോന്നും. ബസ്സുകളുടെ ഒരു കൂമ്പാരമുണ്ട്, എല്ലാം ഒന്നും പിടിച്ച് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അവിടെ കുറച്ചൊക്കെ പിടിച്ചു. ഇത് പ്രാമാണേ, പഴയ പ്രാമ, അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നതാണല്ലോ. ഇപ്പം പർപ്പസ് എല്ലാം ഒന്ന് തന്നെ, അന്നും ഇന്നും ഇവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇതൊരു ജീപ്പാണെന്ന് തോന്നുന്നു, പഴയ, അത് കാണാനൊരു ഭംഗി, അതുകൊണ്ട് അത് പിടിച്ചു. പിന്നെ ഇത് പഴയ കാരിയേജാണ്, ഇവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ വണ്ടി നന്നാക്കാനൊക്കെ. അപ്പം വണ്ടി നന്നാക്കാൻ ഇഷ്ടമുള്ള ഒരു ഒത്തിരി പേര് കാണുമല്ലോ. അപ്പോൾ പഴയതും പുതിയതും ഒക്കെ നമുക്ക് തട്ടിച്ച് നോക്കാൻ പറ്റും. അവിടെ ഒരു മിനി കോപ്പറാണ്, ഈടിച്ച് പാറിഞ്ഞ് ചമ്മന്തിയായിട്ട് കിടക്കുന്നത്. അത് ചുമ്മാ നമ്മളെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും. അയ്യോ, ഇതുകൊണ്ടൊരു കുഞ്ഞു തേങ്ങ പോലെ ഇരിക്കുന്നു കാരണം. അയ്യോ, എന്നെ രസം വന്നു അതിക്ക്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ പഴയ വണ്ടികളൊക്കെ കാണാനായിട്ടെ. പിന്നെ എന്നും ഉണ്ടല്ലോ ഈ പൈസയുടെ വിഷമം, അന്നുമുണ്ട്. അന്ന് ബാങ്കിലാണെങ്കിൽ ഇതില്ല, ക്രെഡിറ്റ് കാർഡില്ല, ബാങ്ക് ലോണില്ല. അപ്പോൾ പൈസയുള്ള ആൾക്കാരുടെ കയ്യിൽ മാല, വള, കമ്മൽ, വീട്ടിലെ ടി വി, അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ട്, പഴയ റേഡിയോകളൊക്കെ കൊടുത്തിട്ട് പൈസ മേടിക്കും. ഭയങ്കര പലിശയാണ്.
അങ്ങനെയുള്ള ഒരു കാലമുണ്ടായിരുന്നു ഇവിടെയും. അതാണ് ഇവിത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാട്ടിൻ്റെ കുണ്ടാമണ്ടികളാണ്, പഴയ സാധനങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് പേളുമാല വാച്ച്, അയ്യോ അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. കമ്മലുകളും ഉണ്ട്, പക്ഷെ കമ്മൽ ഞാൻ വലിയ ക്രേസി അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കാൻ വലിയ ഇഷ്ടപ്പെടില്ല. ഇത് ഭയങ്കര രസമാണ്, മാലയും വാച്ചും ഒക്കെ. ഇതാണ്ടേ പച്ചവണ്ടി, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള വണ്ടികളായിരുന്നു പഴയത്. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. ഇതാണെങ്കിൽ ആദ്യത്തെ വീൽ ചെയർ ആക്സസ് വണ്ടിയാണെന്ന് അവർ നോക്കി. എന്തൊരു നീളമൊക്കെയാണ്. ഇപ്പോഴാണെങ്കിൽ കോഴിമുട്ട പോലെ ഉരുണ്ടിരിക്കുന്നതിനകത്തും വീൽ ചെയർ കയറും. ടോയ് ഷോപ്പാണെങ്കിൽ വലിയൊരു ഇതൊന്നുമില്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ പഴയ പാവകളും കാര്യങ്ങളും ഒക്കെയുള്ളൂ, അല്ല വലിയ ആധുനികതയൊന്നും അന്ന് കാണത്തില്ലല്ലോ. ഇത് കണ്ടോ, അടയ്ക്കാപ്പെട്ടി പോലെയുള്ള വണ്ടി തൊട്ട് അങ്ങ് ഇരിക്കുകയാണ്. അയ്യോ ഇതിൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ സഹിക്കുകയല്ലോ കേട്ടോ, ഒരുപാടുണ്ട്. ഇത് കണ്ടോ, ഒരു കുഞ്ഞപ്പൂപ്പിനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അയ്യോ ഒരാൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്കൊരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് ലേഡീസിനായിട്ട് ഇവർ വണ്ടി ഉണ്ടാക്കി അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതായിരുന്നു നോക്കിക്കേ. അല്ലാതെ അടുക്കളയിൽ കിടന്ന് ഉരുളാനല്ലായിരുന്നു അവരോട് പറഞ്ഞത്. അടിപൊളി അല്ലേ. ഇതാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും സ്കൂട്ടറും അതിൻ്റെ സൈഡിലൊരാൾക്കും കൂടി ഇരുന്ന് പോകാവുന്നതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഹോളിഡ വിട്ടൊരു കളി ഇവർക്കില്ലല്ലോ, നോക്കിക്കേ സൈഡിൽ തുണിയൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. ആണ്ടെ വീണ്ടും വന്നു മഞ്ഞ കളറ്, എന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഇതാണെങ്കിൽ പഴയ കാലത്ത് ഇവർ ആഫ്രിക്കയിൽ കുറേ കാലം ഉണ്ടായിരുന്നല്ലോ, അപ്പോഴത്തെ അവിടുത്തെ ട്രെയിനാണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് ഇതിവിടെ കൊണ്ടുവന്ന് കാണി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് അകത്ത് എന്തൊക്കെ സാമാന സാമഗ്രികളാണെന്നാണ് ട്രെയിനിനകത്ത് ഓടിക്കുന്നിടത്ത്. ഇത് കൊണ്ടോ, ഞാൻ തിരിഞ്ഞും മറിഞ്ഞും വീണ്ടും വണ്ടി കളക്ഷനിൻ്റെ അവിടെ വന്നു. എൻ്റെ പൊന്നെ, എൻ്റെ കാര്യമൊന്നും പറയണ്ട, ഇതെല്ലാം കണ്ട് നമ്മൾ മടുത്തേ നടന്ന് നടന്ന് കുറേ ദൂരമുണ്ട്. അപ്പം ഒരു കാപ്പി കുടിച്ചിട്ടാകാം ഇനി അടുത്ത ആഴ്ച. നോക്കിക്കേ ഇത് കാപ്പി കടയാണ്, വേണ്ടവർക്ക് കയറാം. ഷിപ്പ് കൺവേ, ഇതും നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഇത് ഷിപ്പിൻ്റെ ആകൃതിയിലുള്ള ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വീഡിയോയിൽ എത്ര നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ പുറത്ത് പോയി നിന്ന് കാണാനായിട്ട്. ഇത് കണ്ടോ, പിന്നെ ഉള്ളതെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിൾ, പണ്ടത്തെ സൈക്കിളിൻ്റെ ഇത് ഷേപ്പൊക്കെ കണ്ടോ. പിന്നെ ഇത് വേൾഡ്സ് ഓൾഡസ്റ്റ് ബൈസൈക്കിളാണെന്നാണ് ഓർക്കുന്നത്. എൻ്റെ അമ്മോ എന്തൊക്കെ കളക്ഷൻസാണ്. ഇതാണെങ്കിൽ പഴയ പഴയ ഒരു ബോട്ടാണ്, അത് പൊടിഞ്ഞു, അത്ര തൊട്ടക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു ബോട്ടുണ്ടല്ലോ, അവിടുത്തെ അടുത്ത ഒരു നദിയിൽ ഒരാൾ മുങ്ങി താഴാൻ പോയപ്പോൾ രക്ഷിച്ച ബോട്ടാണെന്ന്, അതൊക്കെ അവരെഴുതു. പിന്നെ കറിക്കരിയാനും സ്വയരക്ഷയ്ക്കും ഇതാണ്ടേ കത്തികൾ. ഇനി നമ്മുടെ സ്വയരക്ഷ നോക്കാം, നോക്കാം തോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഫയർ എഞ്ചിൻ പഴയത്, തീ പിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടണമല്ലോ. വലിയ നീളവും വീതിയൊക്കെയുള്ള ഫയർ എഞ്ചിനായിരുന്നു അതൊക്കെ. ഇപ്പം ശരിയാക്കി അന്നും എല്ലാ പ്രിക്കോഷൻസും ഉണ്ട്. നോക്കിക്കേ ഇപ്പം കുറച്ചുകൂടെ ഭംഗിയായി. ആ ഇതൊക്കെയാണെങ്കിലും അവസാനം നമുക്ക് ആംബുലൻസ് ഇല്ലാതെ ഒന്നും നടക്കുകയല്ലോ. അപ്പം അത് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. പിന്നെ നമുക്ക് ഷിപ്പും കണ്ടിച്ച് പോകാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളിയാണല്ലേ, ഇഷ്ടം.